നവംബർ 23, 24, 25, 26 തീയതികളിലായി ഇരിങ്ങാലക്കുടയിൽ നടന്നു വന്നിരുന്ന 33-ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇതര പാരമ്പര്യ കലാരൂപങ്ങളുടെയെല്ലാം വിളനിലമായ ഇരിങ്ങാലക്കുടയ്ക്ക് അവിസ്മരണീയമായ അനുഭവമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരുടെയെല്ലാം നല്ല പിന്തുണയോടെ പരാതികളേതുമില്ലാതെ ഈ യുവജനോത്സവം സംഘടിപ്പിച്ചതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇതിൻ്റെ കൺവീനറായിട്ടുള്ള മദനമോഹന മാഷ്ക്ക് നൽകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ നിയമസഭ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കാര്യമായി സഹായിക്കാൻ സാധിച്ചിട്ടില്ല. അധ്യാപകരുടെ സഹായം കൊണ്ടും നഗരസഭ ചെയർപേഴ്സൺ വർക്കിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ സഹായിക്കുകയും നഗരസഭയുടെയും ഇതര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന ജനപ്രതിനിധികൾ ബഹുമാനായ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് മറ്റ് ജനപ്രതിനിധികളുമൊക്കെ സഹായിച്ചുകൊണ്ടാണ് ഈ കലോത്സവം നന്നായി നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന പരിപാടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുന്ന സ്കൂൾ കലോത്സവങ്ങൾ. ഈ കലോത്സവങ്ങളിൽ 10,000-ക്കണക്കിന് കുട്ടികളാണ് പങ്കെടുക്കുന്നത്. വിവിധ തലങ്ങളിലായി അവരുടെ രക്ഷിതാക്കളായും അധ്യാപകരായും അവർക്ക് പരിശീലനം നൽകുന്ന ആളുകളായും ഈ കലാപരിപാടികളെയൊക്കെ അംഗീകാരം സഹായിക്കുന്നവരായും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിന്റെ ഭാഗമായി മാറുന്നത്. അത്തരം പരിപാടികൾ കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യം. അപ്പോൾ മറ്റൊരു സമാനതകളില്ലാത്ത മാതൃക കേരളത്തിൻ്റെതായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് കലോത്സവങ്ങളിൽ കൂടി തന്നെയാണ്. കുട്ടികൾ തമ്മിലുള്ള ഇഴയടുപ്പമുള്ള ബന്ധം വളർത്തിയെടുക്കാനും അവരുടെ കലാചാതുര്യത്തോടൊപ്പം സംഘാടന മികവ് വളർത്തിയെടുക്കാനും ഒക്കെ കലോത്സവങ്ങൾ വലിയ നിലയിൽ സംഭാവന ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. നമ്മുടെ റിസൾട്ടുകൾ വ്യക്തി ചാമ്പ്യന്മാര് എല്ലാവരുടെ വിവരങ്ങളും നമുക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗം കേൾക്കാനെന്ന മാനസികാവസ്ഥയോട് കൂടിയല്ല ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ഇരിക്കുന്നത് എന്നെനിക്കറിയാം. ആർക്കാണ് ആരാണ് മുന്നിൽ വരുന്നത്, ആരാണ് പിന്നെ ഓവർറോളിങ്, ആരാണ് പിന്നെ ആരാണ് കലാതിലകം, ആ രീതിയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം പിന്നെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും വേണ്ടി അവരെ സ്വന്തം വിദ്യാലയത്തിലേക്കും ഉപജില്ലകളിലേക്കും ഒക്കെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥയോട് കൂടിയിട്ടാണ് ഇവിടെ പദവി കൊടുക്കുന്നത്. 12 ഉപജില്ലകളിൽ നിന്ന് ഏതാണ്ട് 8,000-ത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ 23, 24, 25, 26 നാല് ദിവസങ്ങളിലായി രാത്രിയെ പകലാക്കിയും പകലിന് രാത്രിയാക്കിയും ഇരിഞ്ഞാലക്കുടയുടെയും പരിസര MLA അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ റിസൾട്ട് പ്രഖ്യാപനം ചെയ്ത ചടങ്ങിൽ കവിയത്രിയും ചിത്രകാരിയുമായ കവിതാ ബാലകൃഷ്ണൻ വിശിഷ്ട സാന്നിധ്യം വഹിച്ചു. 893 പോയിന്റുകളോടെ ഇരിങ്ങാലക്കുട ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഒന്നാം സ്ഥാനക്കാർക്ക് TM പ്രതാപൻ MP ഏർപ്പെടുത്തിയ അഗ്രഗേറ്റ് ട്രോഫി 1020 തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ
കലാമാമാങ്കത്തിന് ഏറ്റവും വലിയ ട്രോഫി ഒന്നാം സ്ഥാനക്കാർക്ക്. ഇരിങ്ങാലക്കുള തൃശൂരിന്റെ മുടികൂടാമല്ലന്മാരായി വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.